അതെ, രണ്ടാമത്തെ പ്രാവശ്യം. നേരത്തെ വിളിച്ചിരുന്നല്ലേ? അമ്മയാ ഫോണെടുത്തത്, മിണ്ടാതെ കട്ട് ചെയ്തത് നന്നായി. അല്ല, എന്തായാലും അറിയാനുള്ളത് തന്നെ. പക്ഷേ അത്ര പെട്ടെന്ന് വേണ്ടല്ലോ. എന്നാ നാട്ടിൽ പോകുന്നെന്ന് പറഞ്ഞു? അത് ശരി, പോയിട്ട് അവിടെ തന്നെ നിന്നുകളരുത്. ഏ, നിന്നാൽ എന്താണെന്നോ? അത് കൊള്ളാം. ശരി, പറഞ്ഞു പോലെ. വിളിക്കാം. ഗുഡ് ബൈ. ഒരു ഒരു ഫ്രണ്ടായിരുന്നു സന്തോഷ് കുമാർ. അമ്മയ്ക്കറിയില്ല. അമ്മ എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നത്? ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. ഞാൻ കൊറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ടെലിഫോൺ ബെല്ലടിക്കുമ്പം നിന്റെ ഒരു വെപ്രാളം. എന്തു ഭാവിച്ചാ തുടക്കം? തുടക്കമോ? അങ്ങനെയൊന്നുമില്ല, അമ്മ ചുമ തെറ്റിദ്ധരിക്കുകയാണ്. മോനെ, നിന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയാലോ, അദ്ദേഹം എവിടെ ചെന്നാലും നല്ല പേരെ വാങ്ങിച്ചിട്ടുള്ളൂ. നീയായിട്ട് അതിനെ കൊണ്ടുപോയി കളയരുത്. എന്നെ പറ്റി പറഞ്ഞ വാക്കുകള് ഒരു കടലാസിൽ എഴുതിയെങ്കിൽ തരാമോ? ചില്ലിട്ട് വെക്കാനാ. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനെയുള്ള കോംപ്ലിമെന്റ്സ് വീണ് കിട്ടൂ. നീ എന്താ അടച്ചിരിക്കുന്നേ? വെറുതെ. കാലു കൈ കുളിർ കുചങ്ങളും തെളി ചാലസൻ മുഖമുയർത്തി നീന്തവേ ചേലഴും സരസിജം നിരത്തിനാർ ആലുവ പുഴയിൽ അമ്പുചാട്ടിമാർ. എവിടെ മനസ്സിലാവാ? എത്ര മാമാങ്കം കണ്ടതാണെന്നറിയോ ഈ മണപ്പുറം? അയ്യോ, അത് ഇവിടെ അല്ല, അതൊക്കെ തിരുനാളായില്ല. ഇവിടെ നടന്നിട്ടുള്ള നാരാ പറഞ്ഞു. വേണ്ട, ഇരിക്കുന്നു ചരിത്രം ചോദിച്ചു. ഐ ആം കൺസേൺഡ് ഓൺലി വിത്ത് വേൾഡ് ഹിസ്റ്ററി. അതെ, എന്റെ പൊന്ന് തമ്പുരാനെ തന്റെ തിരുവായ്മൊഴി കേട്ട് കേട്ട് മടുത്തു. കേട്ട ശിഫ, ഒരു സംഭവം. ഓ, ഇനി അടുത്താൾ തുടങ്ങി. ഏ, ഇത് തമ്പുരാൻ പറയുന്ന പോലെ പുഴുവൊന്നുമില്ല. നമ്മുടെ ശ്രീമതിയുടെ ക്ലബിലെ ഒരു ഫംഗ്ഷൻ, മന്ത്രി നമിച്ചോ വരുന്നുണ്ടത്രേ. ഒരു പ്രസംഗം വേണം, ഒരു റിക്വസ്റ്റ്. കേൾക്കാത്ത താമസം കയറ്റി കാണുമല്ലോ. ആരുടെയെങ്കിലും തലയിൽ അഞ്ചാറ് വാചകം കെട്ടിവെക്കാനുള്ള ചാൻസ് ഉണ്ടോ ഈ പണിക്കിരി കളയുന്നു? ഞാനേ അരിസ്റ്റോട്ടലിനെ സോക്രട്ടീസിനെ ഒക്കെ കോട്ട് ചെയ്ത് 12 പേര് വരണം അങ്ങോട്ട് എഴുതി കൊടുത്തു. പഠിക്കാനൊന്നുമില്ല. അത് കാണാതെ പഠിക്കുന്ന ശ്രീമതിക്കൊന്നും മനസ്സിലാവില്ല, കേൾക്കാൻ പോകുന്ന മഹിളാരത്നങ്ങൾക്കും മനസ്സിലാവില്ല. ശിവ, ഈ ശിവരാത്രിയുടെ യഥാർത്ഥമായിട്ടുള്ള മാഹാത്മ്യം എന്താണെന്ന് സ്റ്റീവന് പിടിയുണ്ട്. അതായത് ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു 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 ബന്ധമുണ്ടല്ലോ. അതായത് ഞാനും എന്റെ പാർവതിയും തമ്മിലുള്ള അതേ ബന്ധം തന്നെയാണ് സാക്ഷാൽ ശിവനും പാർവതിയും തമ്മിലുണ്ടായത്. കാളിദാസൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഭാഗർത്താവിവ പണിക്കർ ഹിയർ. സുഭദ്ര വന്നിട്ടില്ലല്ലോ. ആ, വന്നിട്ട് പറയാം. താങ്ക് യു. പണിക്കർ ഹിയർ. ആ, വരുന്നുണ്ട്. പ്ലീസ് ഹോൾഡ് ഓൺ. മിസ്സിസ് മേനോനാണ്. നേരത്തെ മിസ്സിസ് രാജു വിളിച്ചിരുന്നു പ്രസംഗത്തിന് കൺഗ്രാചുലേഷൻസ് പറയാൻ. താങ്ക് യു. ഹലോ, റിയലി? ആ, ഏയ്, പ്രിപ്പയർ ചെയ്യുന്ന ഒന്നല്ല, പെട്ടെന്ന് മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞേ ഉള്ളൂ. ആ ആ, താങ്ക് യു വെരി മച്ച്. ആ, വെൽ, കൺഗ്രാചുലേഷൻസ്. പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു. കളിയാക്കിയാണോ? ഈ മാല നിങ്ങൾക്കാ. താങ്ക് യു മാഡം. യെസ്, കം ഇൻ. ആ, സ്റ്റീഫനോ? വാ വാ, ഇരിക്ക്. അതെ, നമ്മുടെ സ്റ്റീഫൻ വന്നിരിക്കുന്നു. ഒരു ഉപ്പ് കാപ്പി കിട്ടിയാൽ കൊള്ളാം, കൂട്ടത്തിൽ എനിക്കും ആകാം ലേശം. ആ, വിമൻസ് ക്ലബിൽ പ്രസംഗിച്ച് ഷൈൻ ചെയ്തതിന്റെ ഗമയിലാണ് ശ്രീമതി ഇപ്പോഴും. ഓ, ആ കേട്ടോ മണിക്കരെ, ഇന്നൊരു രസം ഉണ്ടായി. തന്റെ പഴയ തുളസി എങ്ങനെ കണ്ടോ? അയ്യാകൊല, അതല്ലടോ, ഞാനിന്ന് നമ്മുടെ വർമ്മയുടെ വീട് വരുന്നു. എന്റെ പൊന്നിഷ്ട, അയാളുടെ ഒരു ഗതിയോട് ആലോചിച്ചാറുണ്ട്. അയ്യോ, ഒന്നും പറയണ്ട, ഇന്നവിടെ ആരാണ്ട് വനിതാ സംഘക്കാര് പിരിവിന് വന്നു.
കഷ്ടകാലത്തിന് ആ സമയത്ത് വർമ്മ വീട്ടിലുണ്ടായിരുന്നു. സാറിനെ പോലുള്ള വലിയ ആളുകൾ മനസ്സു വെച്ചാലല്ലേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കൂ. ചെയ്യാൻ കഴിയുന്ന എളിയ സഹായം എപ്പോഴായാലും സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങുന്നു സാർ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വീട്ടിൽ വന്നാലേ അമ്മയ്ക്ക് അവര് അറിയാമല്ലോ. കുടിക്കാൻ വല്ലതും ഒന്നും വേണ്ട സാർ. ആയിരോ അയ്യായിരോ കൊടുത്തോളൂ കൊടുത്തോളൂ. സൗന്ദര്യമുള്ള കുട്ടികൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ എങ്ങനെയാ ഇരിക്കുക അല്ലേ? അമ്പലത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അഞ്ചോ പത്തോ കൊടുത്ത് അങ്ങ് വിടും. ഇതല്ലല്ലോ. ഇനി ഇങ്ങനെയൊക്കെ തന്നെ കഴിയാൻ അഭാവം. ആ ചിരിയും കുഴച്ചിലും വർത്തമാനവും ഒക്കെ കുടിക്കാൻ എന്തെങ്കിലും വേണോ അത്രേ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടത്? രണ്ടു ദിവസം കൂടെ താമസിപ്പിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നല്ലോ. യാത്ര അയക്കാൻ വാതൊക്കെ വരെ ഒരു പോക്കും കണ്ണേന്ന് പറയുന്നത് ഒരു നോക്കി ഒരു നിൽപ്പും. ആളല്ലല്ലോ നിങ്ങൾക്ക്. ആണായിട്ട് ഒരാൾ ഈ വീട്ടിൽ കഴിയുന്നുണ്ട് എന്നൊരു ചിന്ത നിനക്കുണ്ടോ? പൂജയും ഭക്തിയും ഒക്കെ തന്നെ അല്ലേ പ്രധാനം? ആയിക്കോളൂ, ഞാൻ ചോദിക്കാൻ വരുന്നില്ല. അതുപോലെ എന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് ഇടപെടാൻ പാടില്ല. അത്ര തന്നെ. എന്റെ കൺമുട്ടത്ത് വെച്ചിത്രയായപ്പോ ഞാൻ കാണാണ്ട്. അതേന്നെ, എന്റെ ഇഷ്ടം പോലെയൊക്കെ ഞാൻ ചെയ്യും. വേണ്ടി വന്ന കണ്ടമാനം നടക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നോക്കിപ്പോയാൽ സംശയിക്കാൻ സമയമുണ്ട്, അതിനുള്ള ശ്രദ്ധയുണ്ട്. അല്ലാത്തപ്പോ എങ്ങനെയാ കഴിയണേ എന്ന് അന്വേഷിക്കാറുണ്ടോ? ഇങ്ങനെ ഉണ്ട് ഒരു തലയിലെടുത്ത് മുഖവും വീർപ്പിച്ച് രണ്ടും രണ്ടറ്റത്തോട് തിരിഞ്ഞൊരിപ്പ്. എപ്പോഴും മെക്കിട്ട് കയറാൻ വരുന്നത് ഞാനാണെന്നാണല്ലോ നിങ്ങളുടെ പരാതി. കേട്ടോ സ്റ്റീഫൻ സാറേ, എന്നോട് പറയാറുണ്ട് ആ പാർവതിയെ കണ്ടുപിടിക്കാൻ.